Drumstick Brinjal Masala ayana Muringakkayum Vazhuthanangayum ittu cheyyunna oru masala curry. Idu chorinte nalla oru side dish aanu. Nammal non veg use cheyyatha samayathu allengil non veg onnum illatha samayathu substitute aayittu namukku cheyyan pattuna nalla oru curry aanu. Chappathikkum idu namukku side dish aayittu serve cheyyam. Namukku recipe kandu nokkam. നമുക്ക് കറി ഉണ്ടാക്കാം ആദ്യം നമുക്ക് മുരിങ്ങയ്ക്ക ഒന്ന് വേവിച്ചെടുക്കണം ഒരു പാനിലേക്ക് ഒരു 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് മുരിങ്ങയ്ക്കയുടെ പീസസ് ഒക്കെ ഇട്ട് കൊടുക്കാം ഞാൻ ഇപ്പോ ഒരു 2 മുരിങ്ങയ്ക്ക ഈ ഒരു സൈസില് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂട ഇട്ട് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം അല്ലെങ്കിൽ മുരിങ്ങയ്ക്കയൊക്കെ ഒന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ നമുക്കൊന്ന് കുക്ക് ചെയ്യാം If you have a masala, you can prepare a pan load of oil. This oil is not a good thing. This is 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 a ಇದು ಫ್ರೈ ಆಯಿತುണ്ട് ചെറിയ ഒരു ലൈറ്റ് ബ്രൗൺ കളർ ഒക്കെ ആവുമ്പോൾ നമുക്ക് ഇത് ഓയിലിൽ നിന്ന് മാറ്റാം ഈ സെയിം ഓയിലോട്ട് നമുക്ക് ഒരു അര ടീസ്പൂൺ കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം അപ്പോൾ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം ഇത് ഒരു രണ്ട് മീഡിയം സൈസിലെ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ് ചോപ്പ് ചെയ്ത് എടുക്കാം ഇതിന്റെ കൂടെ ഒരു 15 അല്ലി വെളുത്തുള്ളിയും കൂട ഇടാം ഇത് നാടൻ വെളുത്തുള്ളിയാണ് ചൈനീസ് വെളുത്തുള്ളിയല്ല അപ്പോൾ ചെറുതും വലുതുമായിട്ട് ഒരു 15 അല്ലി വെളുത്തുള്ളിയുണ്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം പിന്നെ സവാളയ്ക്ക് ഒന്ന് പെട്ടെന്ന് വഴണ്ട് വരാൻ കുറച്ച് ഉപ്പ് കൂട ഇട്ട് കൊടുത്ത് നമുക്ക് ഇതെല്ലാം ഒന്ന് വഴറ്റി എടുക്കാം അപ്പോൾ വെളുത്തുള്ളി നമ്മൾ ചോപ്പ് ചെയ്യുന്നൊന്നുമില്ല മുറിക്കുന്നില്ല മുഴുവനായിട്ട് ഹോൾ ആയിട്ട് തന്നെ അങ്ങ് ഇടുകയാണ് ഇത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റി എടുക്കാം സവാളയുടെയൊക്കെ നിറം ഒരു ലൈറ്റ് ബ്രൗൺ ഷേഡ് ആവുന്നിടം വരെ ഒന്ന് കുക്ക് ചെയ്യാം ഇപ്പോൾ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ടുണ്ട് അതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ നേരെ പകുതിയായി ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ എരിവിന് ആവശ്യമായ പച്ചമുളക് കൂടെ ഇട്ട് കൊടുത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റി എടുക്കാം ഇപ്പോൾ ഇത് ആയിട്ടുണ്ട് സവാളയുടെയൊക്കെ നിറം ചെറുതായിട്ട് മാറി തുടങ്ങി വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലോട്ട് ഇനി ആവശ്യത്തിനുള്ള പൊടികളൊക്കെ ചേർക്കാം ആദ്യം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം പിന്നെ മല്ലിപ്പൊടി 3 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് ചെറിയ സ്പൂണിന് 3 ടീസ്പൂൺ സെയിം ക്വാണ്ടിറ്റി തന്നെയാണ് മുളക് പൊടിയും ചേർക്കുന്നത് 3 ടീസ്പൂൺ പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി അതുപോലെ ഒരു 1/2 ടീസ്പൂൺ കായപ്പൊടിയുടെ ഇട്ട് കൊടുക്കാം തീ കുറച്ച് വെച്ച് ഇതിൻ്റെ റോസ്മെൽ ഒന്ന് മാറ്റിയെടുക്കാം മുളക് പൊടി നമ്മൾ കാശ്മീരിയും റെഗുലർ ചില്ലി പൗഡറിൻ്റെയും ഒരു മിക്സാണ് യൂസ് ചെയ്യുന്നത് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1 ടീസ്പൂൺ റെഗുലർ ചില്ലി പൗഡറും കാണും ഈ ഒരു കറിക്ക് ചെറിയൊരു എരിവ് വേണം നമ്മൾ കുറച്ച് കൂടുതൽ തക്കാളിയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് കുറച്ച് എരിവുണ്ടെങ്കിലേ ഒരു ബാലൻസ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ ഇതിപ്പോൾ മൂത്തിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം ടൊമാറ്റോ പ്യൂരി ഇതൊരു 2 മീഡിയം സൈസിലെ തക്കാളി നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുത്തതാണ് അപ്പോൾ നമ്മൾ ചോപ്പ് ചെയ്ത് ഇടുന്നതിലും നമ്മൾ അരച്ച് ചേർക്കുമ്പം കറിക്ക് ഒരു തിക്നെസ് ഒക്കെ കിട്ടും ഇത് നമുക്ക് ഇനി ഒന്ന് കുക്ക് ചെയ്ത് എടുക്കണം ആ ടൊമാറ്റോയുടെ ഒരു റോ സ്മെല്ലൊക്കെ മാറണം നമുക്ക് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒക്കെ ഞാനിത് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നു മോയിസ്റ്റർ കണ്ടൻ്റ് ഒക്കെ പോയി ഇതൊരു തിക്ക് മസാല ആയിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുരിങ്ങയ്ക്ക ഇട്ട് കൊടുക്കാം ആ വെള്ളത്തോടു കൂടി തന്നെ ഇട്ട് കൊടുക്കാം നമ്മൾ ഇനി ഇതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചോളിൻ്റെ പീസസും ഇടാം നമുക്ക് വേണമെങ്കിൽ ഈ ഒരു കറി മുരിങ്ങയ്ക്ക മാത്രം ഇട്ടും ചെയ്യാം ബ്രിഞ്ചോൾ വേണമെങ്കിൽ അവോയ്ഡ് ചെയ്ത് മുരിങ്ങയ്ക്ക മാത്രം ഇടാം അപ്പം മുരിങ്ങയ്ക്കയുടെ നമ്പേഴ്സ് കുറച്ചുകൂടെ കൂട്ടുക 2 പകരം ഒരു 4 മുരിങ്ങയ്ക്കയൊക്കെ എടുക്കുക ചിലർക്ക് ബ്രിഞ്ചോളിൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലായിരിക്കും അങ്ങനെ ഉണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം
ഇതില് കുറച്ച് കറിവേപ്പിലയും കൂട ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് അടച്ച് വെച്ച് ഒന്ന് കുക്ക് ചെയ്യാം മേളിൽ എണ്ണയൊക്കെ ഫ്ലോട്ട് ആയി വരുന്നിടം വരെ ഒന്ന് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം ഇപ്പം ഞാനിത് കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്തിട്ടുണ്ട് മേളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനിയും ഒരു അര ടീസ്പൂൺ കാൽ മുതൽ അര ടീസ്പൂൺ വരെ ശർക്കര അതും കൂടെ ചേർക്കാം പുളിയുള്ള കറി ആയതുകൊണ്ട് നമ്മൾ കുറച്ച് മധുരം ചേർക്കുമ്പോഴാണ് ആ ഒരു ബാലൻസ്ഡ് ടേസ്റ്റ് കിട്ടുന്നത് ഒരു രണ്ടുനൂറ് പഞ്ചസാര ഇട്ടാലും മതി ഇതിനി നമുക്കൊന്നുകൂടെ ഒന്ന് തിക്കാക്കി എടുക്കണം അധികം ഗ്രേവി വേണ്ട അപ്പോൾ ഇതൊന്നുകൂടെ ഒന്ന് തിക്കാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ തേങ്ങാ ചിരകി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഇതൊരു 1/2 കപ്പ് കാണും അധികം തേങ്ങ വേണ്ട ഒരു 4 ടേബിൾ സ്പൂൺ തേങ്ങ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് തേങ്ങാപ്പാല് പിഴിഞ്ഞെടുക്കാം ഇതും കൂടെ ചേർക്കുമ്പം കറിയുടെ ടേസ്റ്റ് ഒന്നുകൂടെ കൂടും ഇതിനെ ഒന്നുകൂടെ ഒന്ന് തിളച്ച് വറ്റി വരണം നമ്മൾ സാധാരണ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് ചൂടാക്കുകയെ ചെയ്യുള്ളൂ ഇത് കുറച്ച് തേങ്ങാപ്പാലല്ലേ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് വറ്റിച്ച് എടുക്കാം അപ്പോൾ ഇത് തിളച്ച് കുറച്ചൊന്ന് തിക്കായിട്ടുണ്ട് നമുക്കിതിലേക്ക് ഫൈനലായിട്ട് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം ഈ ഒരു കറി എന്ന് പറഞ്ഞാൽ അധികം ഗ്രേവി ഇല്ലാത്ത കറിയാണ് മസാലയൊക്കെ ഇങ്ങനെ പൊതിഞ്ഞിരിക്കുന്ന രീതിയിലാണ് ഈ ഒരു കറി നമ്മൾ ചെയ്യേണ്ടത് അപ്പം അപ്പോഴേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുരിങ്ങയ്ക്കയും വഴുതനങ്ങയും ഇട്ടുള്ള മസാലക്കറി ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം സ്റ്റേ ട്യൂൺഡ് ബൈ